Good morning, my dear friends. Welcome back to Sanchari Vlogs. ഇന്നത്തെ വിഷയം നമ്മുടെ കൃഷി തന്നെയാണ്. നേരത്തെയും കൃഷി വീഡിയോ ഇട്ടിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മുടെ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിക്കുമെന്ന് പറഞ്ഞിരുന്നു. തണ്ണിമത്തൻ്റെ കുരു ഞാൻ എടുത്തു വച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നടാനായിട്ടുള്ള ഒരു നിലം ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇത് തണ്ണിമത്തൻ്റെ കുരു. നമ്മൾ കടയിൽ നിന്ന് ഒരു തണ്ണിമത്തം വാങ്ങിയപ്പോൾ അതിൻ്റെ കുരു മാറ്റി വെച്ചിരിക്കുകയാണ് പാകാനായിട്ട്, കേട്ടോ. അപ്പോൾ അത് നടാനായിട്ടുള്ള നിലം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് നാം കാണുന്നത്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു ഞായറാഴ്ചയല്ലേ, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ടിവിയുടെ മുന്നിൽ തടഞ്ഞിരിക്കുന്നുണ്ടാവാം. ചിലർ ഫോണിൽ ഞോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു നന്മ നിറഞ്ഞ ഒരു ഞായറാഴ്ച, ഒരു എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ടാവുക ഇതെന്താണെന്ന്. ആ ജംബിയിലെ ഹഗ് ഇമറാത്തിയ അൽ ഇമറാത്തിയ ഇമറാത്ത് ഹഗ് ദുബായ്. അത് ഇത് ദുബായ്ക്കാരാണ് ഇങ്ങനെ ഗോത്ര കെട്ടുന്നത്, കേട്ടോ. നഹൻ അസ്ലൻ സൗദി മാഫി ഇമറാത്തി നഹൻ സൗദി അസ്ലൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാൻ അതിൻ്റെ ബേസ് തയ്യാറാക്കേണ്ടത്, നടാനായിട്ടുള്ള ബേസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ രണ്ട് മൂന്ന് വെട്ടൊക്കെ വെട്ടി, അപ്പോൾ വീഡിയോ എടുത്തില്ലായിരുന്നു. വീണ്ടും ഇങ്ങനെ അതിൻ്റെ ബാക്കി അത് ബേസ് തയ്യാറാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഞാൻ മരിച്ചിനി നട്ടതൊക്കെ നിങ്ങൾ കണ്ടല്ലേ. അപ്പോൾ ഇത് ആദ്യമായിട്ടുള്ള സംഭവമാണ്, തണ്ണിമത്തൻ കൃഷി. തണ്ണിമത്തനിലെ നൂറ് മേനി വിളയിച്ചെടുക്കാമെന്ന് ഞാൻ ഒരു എക്സ് എൻ ആർ ഐയായ ഞാൻ തെളിയിച്ചു, കേട്ടോ. അപ്പോൾ ഇതിനെ അപ്പം ഇത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കൃഷി ചെയ്ത ആൾക്കാർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ആദ്യം ഇത് നന്നായിട്ട് ബേസ് കിളച്ചെടുത്തിട്ട് അതിനകത്ത് ഉണക്കച്ചാണകമോ അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ ഇട്ട് മിക്സ് ചെയ്ത് മണലിൽ മിക്സ് ചെയ്തിട്ട് നടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ രണ്ടായിട്ടും കൊണ്ടുവരാൻ പറ്റില്ല. നമ്മളെ ടിറ്റോ ഉണ്ട്, അവനിതിനെ എന്തോ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവനെ ഇതിനെ വന്ന് എടുത്ത് തിന്നാനായിട്ട് ശ്രമിക്കും. അത് പ്രശ്നമാണ്. ഡോഗ്സിന് പൊതുവിൽ ഇത് ചാണകം ഒന്നും കൊടുത്തുകൂടാ. പിന്നെ വേറൊരു കാര്യം, അവന് വാക്സിൻ എടുത്തിട്ടുണ്ട്. അതായത് ഈ പേവിഷബാധയ്ക്കത് എതിരായിട്ടുള്ള വാക്സിൻ അവൻ എടുത്തിട്ടുണ്ട്. എങ്കിലും അവനിങ്ങനെയുള്ള സാധനങ്ങൾ കാണുമ്പോൾ അവനെ തുറന്ന് വിടുമ്പോഴേക്കാവുമെന്ന് ഇതിൽ എടുത്ത് കടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പം അതിടാതെ, ആട്ടിൻ കാഷ്ടം ഇടാതെ, ചാണകം പൊടിയോ ഇടാതെ നമ്മുടെ ചാമ്പലിൽ മിക്സ് ചെയ്താലോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാമ്പലിൽ മിക്സ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് ആരെങ്കിലും ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തരണം, ചാമ്പലിടാമോ എന്നുള്ളത്. നമ്മളിപ്പോൾ സാധാരണ ഈ മരച്ചിനിക്ക് ഞങ്ങളെ ചാമ്പൽ ഇടയ്ക്ക് ഇട്ടിരുന്നു കഴിഞ്ഞ അല്ലേ, കഴിഞ്ഞ വിളവെടുക്കുന്ന സമയത്ത് ആ ചാമ്പലിട്ടിട്ടാണ് നട്ടത്. എന്നാലും നല്ല അത്യാവശ്യത്തിനുള്ള നല്ല മരച്ചിനി, നല്ല നീളത്തിലുള്ള മരച്ചിനിയാണ് കിട്ടിയത്. പക്ഷേ അത് വണ്ണം വയ്ക്കാനായിട്ടുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ അതായത് ഞാൻ മൂന്ന് മാസം മുമ്പേ തന്നെ പിഴുതുകളഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളടുത്ത്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാനിതിൽ ചാമ്പലിൽ തന്നെ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ചാമ്പലിട്ട് മണലൊന്ന് ഇളക്കിയിട്ട് പിന്നെ ഇതിൽ കുരു പാകുന്ന പരിപാടിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് കാണാം. അപ്പോൾ ഞാൻ ഈ കുരു എടുത്തു വെച്ചിട്ടുണ്ട്, നേരത്തെ കാണിച്ചല്ലോ. കുരു എടുത്തു വെച്ചിട്ടുണ്ട്. കുരു ഇവിടെ പാകുന്ന ഒരു ഇതാണ് നമ്മൾ ഇപ്പോൾ ഇന്ന് ചെയ്യുന്നത്. ഇത് ചിലർ പറയുന്ന കേൾക്കാം വെള്ളത്തിലിട്ട് വയ്ക്കണം, തലേദിവസം വെള്ളത്തിലിട്ട് വയ്ക്കണം. വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചില്ല എങ്കിലും ഇവിടെ ഞാനിങ്ങനെ പാകുകയാണ് ഇതിലേക്ക്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത്
ആട്ടിൻകാട്ടൊന്നും കിട്ടിയില്ല, ആട്ടിൻകാട്ടം കിട്ടിയില്ല. ആട്ടിൻകാട്ടം കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ ഇതായിട്ട് ചെയ്യാമായിരുന്നു. ആട്ടിൻകാട്ടോ പശുവിൻ്റെ ചാണകമോ ഉണക്ക ചാണകപ്പൊടി ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ കൂടെ ഇതായിട്ട് ചെയ്യാമായിരുന്നു. ചെയ്യുന്നു നോക്കട്ടെ. ഇതിൻ്റെ മുകളിൽ പറ്റുമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും തേയിലയുടെ വേസ്റ്റ്, നമ്മുടെ ഒരു സുഹൃത്തിനോട് ഒരു ചായത്തട്ടുണ്ട്, അവിടുന്ന് കുറച്ച് തേയിലയുടെ വേസ്റ്റ് ഇട്ടുകൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. നോക്കാം ഇതെല്ലാം പൊടിച്ചു വരുന്നുള്ള നോക്കാം. നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. പക്ഷേ ഈ തണ്ണിപ്പത്തൻ്റെ ഗുരു നല്ല ഗുണമുള്ള സാധനമാണ് കേട്ടോ. നല്ല ഒരു ആരോഗ്യത്തിന് വളരെ വളരെ നല്ലതാണ്. ഈ അറബ്സൊക്കെ ഇത് പൊളിച്ച് കഴിക്കും. ഞാനും ഒരുപാട് കഴിക്കുമായിരുന്നു ഈ തണ്ണിമത്തൻ്റെ കുരുവ്. ഞാൻ സൗദിയിലുള്ള കാലത്ത് ഞാൻ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു പാക്കറ്റ് വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇത് അവിടെയും നല്ലതും വരുന്നുണ്ട് മോശമായതും വരുന്നുണ്ട്. പക്ഷേ ഞാൻ തൂക്കി വാങ്ങിച്ചിട്ട് ഇത് പൊളിച്ച് വാക്കിയത്. സൗദികളെ എക്സ്പെർട്ടാണ് കേട്ടോ ഇത് കഴിക്കുന്നതിന്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിട്ട് ഇങ്ങനെ പിളർന്ന് അതിനകത്തുള്ള പരിപ്പെടുത്തിട്ട് ഇതിനെ രണ്ട് പോളകളായിട്ട് ഇങ്ങനെ തുപ്പിക്കളയും. അതൊരു പ്രാക്ടീസാണ്. നമ്മളെ മലയാളികൾക്ക് അറിയില്ല, ഞാനത് പഠിച്ചു അവസാനം. മലയാളികളെന്ന് പറഞ്ഞാൽ പൊത്തത്തിൽ ചവച്ചായിരിക്കും. അത് ഈ സോൾട്ടും കൂടെ ആടിയതാണ് പറയുന്നത്. അത് ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഇത് നല്ല ഗുണമുള്ളതാണെന്നാണ് അവർ പറയുന്നത്. അതൊരു വേറെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്, നല്ല ഗുണമാണ് എന്ന് പറയുന്നുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. അപ്പോൾ അതാണ് അതിനകത്തുള്ള ഗുണം. അപ്പോൾ ഇത് നട്ടു നോക്കാം. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അല്ലേ, ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കിത് കായ്ക്കും. അപ്പോൾ കായ്ക്കുമ്പം 55 ദിവസം അങ്ങനെയാണ് അതിൻ്റെ വിളവെടുപ്പ് സമയം എന്ന് പറയുന്നത്. പക്ഷേ ഭാഗ്യമുണ്ടെങ്കിൽ അറിയാം. അപ്പോൾ നമ്മൾ ഇവിടെ മൊത്തത്തിൽ പാകിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളത് മുളച്ചു വരുമ്പോൾ അറിയാം. അപ്പോൾ വലിയ കൃഷിക്കാരനൊന്നുമില്ല കേട്ടോ, നമ്മൾ വലിയ കൃഷിക്കാരനൊന്നുമല്ല. കണ്ടല്ലോ നമ്മളിപ്പം ഇത് ഇതിൻ്റെ നന്നായിട്ട് വെള്ളം നനയ്ക്കുന്നുണ്ട് ഒരു ദിവസം. അതാണ് ഇതിൻ്റെ ഒരു രീതി. ഇപ്പം മണൽ ഉണക്കായിട്ടുള്ള മണലാണ്. നമ്മൾ നല്ലവണ്ണം ഡെയിലി നമ്മൾ മരച്ചിലേക്ക് നനയ്ക്കും പോലെ ഇതിലും നനയ്ക്കണം. നോക്കാം. അപ്പോൾ ഈ വളമൊന്നും ചേർക്കാം. നമ്മളിവിടെ കൊണ്ടുവരുന്നതൊക്കെ ചിലപ്പം പെട്ടെന്ന് വളരാനായിട്ടുള്ള കെമിക്കലൊക്കെ ചേർത്തായിരിക്കും അവർ വളർത്തുന്നത്. നമ്മൾ ആ രീതിയിലും നല്ലത്. നമുക്ക് നല്ല അഞ്ചാറ് തണ്ണി മൊത്തം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. നോക്കാം. എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യണം കേട്ടോ. നമ്മളെ വീട്ടിലെ ഉള്ള സ്ഥലത്ത് നമ്മൾ വിചാരിക്കും ചെറിയ പ്ലോട്ടിലൊക്കെ ആയിരിക്കും നമ്മൾ വീടൊക്കെ വെച്ചിരിക്കുന്നത്. എന്നാലും അവിടെ നമുക്ക് വേണ്ടുന്നതൊക്കെ നട്ട് പൊളിപ്പിച്ച് നമുക്ക് വളം വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. വിഷരഹിതമായിട്ടുള്ള ഇപ്പം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവർ എന്തൊക്കെയാണ് ഇതിനകത്ത് ചേർക്കുന്നതെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. എന്തൊക്കെ വളങ്ങളാണ് ചേർക്കുന്നത്? ഇപ്പം നമ്മുടെ എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഞാൻ ക്യാൻസർ എന്നുള്ള അസുഖം വളരെ ചുരുക്കം പേരിലാണ് ക്യാൻസർ എന്നുള്ള അസുഖം ഞാൻ കേട്ടിട്ടുള്ളത് ആ കാലത്ത്, എൻ്റെ കുട്ടിക്കാലത്ത്. ഇപ്പം പരക്കെ എല്ലാവർക്കും ഒരുപാട് പേർക്ക് വന്നിട്ടുള്ളതായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. പലരും കീമോ ചെയ്യുന്നതും പലരും പല അസുഖങ്ങളുമായിട്ട് ബുദ്ധിമുട്ടി കഴിയുന്ന ആൾക്കാരുമുണ്ട്. അപ്പം നമ്മുടെ ജീവിതശൈലികളിൽ മാറ്റങ്ങളൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. നമ്മൾ കഴിയുന്നതും എല്ലാവരും ചെയ്യേണ്ടത് കുറച്ച് രാവിലെ ഒന്ന് അത്യാവശ്യത്തിനുള്ള വ്യായാമവും കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മുടെ ഉള്ള സമയത്ത് കുറച്ച് എക്സർസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക, നടക്കുക.
അപ്പോൾ മാറ്റങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ ചെറു വിവരണവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് എന്നേബിൾ ആക്കി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പറയാനുള്ളത്, ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഒരു ചെറിയ ഒരു ആദ്യത്തെ സംരംഭം എന്നുള്ള നിലയിൽ നിങ്ങൾ എനിക്ക് ഇതിലിപ്പോൾ വലിയ വരുമാനങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടുമില്ല, ഒന്നും കിട്ടിയിട്ടുമില്ല, ഒരു കാര്യവും നടന്നിട്ടില്ല. ഞാൻ തുടക്കക്കാരനാണ്. ചിലർ വിചാരിക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ 1 കോടി രൂപ ഞാൻ കടം വാങ്ങാം ചോദിക്കും പോലെ ഒരിതാണ് പലരുടെയും മനസ്സിലെ ഭാവങ്ങൾ നമ്മൾ കാണുന്നത്. എല്ലാവരും സഹകരിക്കണം, നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിലേക്ക് വരണം, നമ്മുടെ ഫാമിലിയിലേക്ക് എല്ലാവരും വരണം. എൻ്റെ ചങ്കുകളോട് എല്ലാം നന്ദി. വീണ്ടും കാണാം പുതിയ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി. ഗുഡ് ബൈ.